ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായി നമുക്ക് 4 വലിയ ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക് ഇവ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം സ്ലൈസ് ചെയ്ത് വെക്കാം. ഈ ബിരിയാണിയിൽ ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടണ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി കൂടിയാണിത്. അപ്പം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി പൊട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ബിരിയാണി റൈസ് കഴിക്കാനുള്ള വെള്ളം വെച്ചിരുന്നു കേട്ടോ. അതിലേക്ക് ഏലക്കായ, കറുകപ്പട്ട, കറുകപ്പൂവ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നെയ്യാണ്. ഡാൽഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റൈസൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. നമ്മുടെ വീട്ടിൽ ഇതിന് കൈതാന്നൊക്കെ പറയും. അപ്പം ഏലക്കായ, കറുകപ്പട്ട, കറുകപ്പൂവ്, പെരുംജീരകം ഇവ വെച്ചിട്ട് ഞാനൊരു ഗരം മസാല പൗഡർ തയ്യാറാക്കിയിട്ടുണ്ട്. ഹോം മെയ്ഡാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിയത് കഴിഞ്ഞിരുന്നു. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചതിലേക്ക് 3 കപ്പ് റൈസാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഈ ചെമ്മീൻ മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് സുർക്കയും കൂടി ചെറുത് നന്നായിട്ട് കഴിച്ചിട്ട് നമ്മൾ മീനൊക്കെ വലിക്കാൻ വെക്കുന്ന പോലെ വലിച്ച് കഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് ഓവർ ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ മസാലയും കൂടെ റെഡി ആക്കുന്നത്. ആ സെയിം ഓയിൽ തന്നെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടും. അപ്പം ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൂരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്തെടുത്ത ശേഷം സൺഫ്ലവർ ഓയിൽ തന്നെ ആട്ടാം. നമ്മുടെ മുളക് ആഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. 6 പേർക്ക് മതി. ഒരു 3 ഗ്ലാസ് അരിയും അതിലേക്കുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. പക്ഷേ തക്കാളി ഇട്ടെടുക്കാൻ പറ്റില്ല, ഒന്നുകൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് ടൈമൂടി കഴിക്കാം. അത് കുറച്ചുകൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈമിൽ ഇതിലേക്ക് നെയ്യുണ്ടല്ലോ, ഡാൽഡ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്നൂടി അടച്ച് വെച്ച് കഴിക്കാം. We'll be right back.
അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം തേങ്ങ നന്നിട്ടുണ്ട്. നന്നായിട്ട് മുളപ്പിച്ചിട്ട് ശേഷം നമുക്ക് തക്കാളി അടയാം. മുളകി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീരൂടി വേണം, ചെറിയൊരു പുളിപ്പിന് വേണ്ടി. ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റും ഇത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലേവറിനൊന്നൊരു വ്യത്യാസം ഉണ്ടാവില്ല. മസാല കട്ടായി വീട് അടിയിൽ പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് പിന്നെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ശേഷം കുറച്ച് ഗരം മസാല, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല, അതേപോലെ കുരുമുളക് പൗഡർ അതൊരു രണ്ട് ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ പേപ്പർ പൗഡറും അടയാം. നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കും. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പില. അങ്ങനെ നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മല്ലിച്ചപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പുണ്ടോന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളം കറക്റ്റാണ്. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പൊടി ആഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് മറ്റത് കുറച്ച് ടൈം വേണ്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊന്നും വേണ്ടിയിട്ടില്ല, ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വെച്ചാൽ മതി. അത് പിന്നെ തുറന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് ഇട്ടെടുത്തിട്ട് ബ്ലെൻ ചെയ്യാം. റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം അത് ലോഡാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് കുടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൗഡർ കുറച്ച് മതി, ഓവറാവണ്ട. ചെറിയൊരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവറാണ് നിങ്ങൾ ചെയ്താൽ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ പെപ്പർ പൗഡറും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആർ കെ ജി ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ആർ കെ ജി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഡാൽഡ തന്നെ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ചെമ്മീൻ പൊരിച്ച് പൊരിച്ചിട്ട് മാറ്റി വെച്ചിരുന്നല്ലോ ആ പാത്രത്തിൽ കുറച്ചുകൂടി അതിന് ഓയിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം സ്പ്രെഡ് ചെയ്തിട്ട് മല്ലിച്ചപ്പൊടി ഇട്ടെടുത്തിട്ട് നമുക്കിട്ട് മൂടി വെച്ചിട്ടൊരു ചെറിയ തീയിൽ ഒരു 20 മിനിറ്റോളം ഒഴിച്ചെടുക്കുക. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.